പത്തനാപുരം പാടത്തെ കശുമാവിൻ തോപ്പിൽ നിന്ന് ഇന്നലെയാണ് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് പുറത്തുവരുമ്പോൾ സംഭവത്തിന് തീവ്രവാദ ബന്ധമുണ്ടെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് നമ്മൾ അറിയുന്നത്. തീവ്രവാദ വിരുദ്ധ ഏജൻസിയും പോലീസും ഇന്ന് സംഭവസ്ഥലത്ത് വിശദമായ പരിശോധന തന്നെ നടത്തി. കൊല്ലം ജില്ലയുടെ കിഴക്കൻ വനമേഖല കേന്ദ്രീകരിച്ച് തീവ്രവാദ റിക്രൂട്ട്മെന്റ് നടക്കുന്നുവെന്ന കേന്ദ്ര ഏജൻസികളുടെ മുൻ റിപ്പോർട്ടുമുണ്ട്. നമുക്ക് ഇതിലേക്ക് വിശദമായി പോകണം. അതിനു മുൻപ് വാർത്തയിലെ വാർത്തയെന്തെന്ന് പ്രജിൻ സി കണ്ണൻ പറയും. കൊല്ലം പത്തനാപുരത്ത് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ ഭീകരവിരുദ്ധ സ്ക്വാഡ് അന്വേഷണം തുടങ്ങി. DIG സഞ്ജയ് കുമാർ ഗുരുഡന്റെ നേതൃത്വത്തിൽ പരിശോധന. കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വിശദാംശങ്ങൾ തേടി. അന്വേഷണത്തിന് തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും കോന്നി വയക്കരപ്പാളത്തിന് സമീപം 90 ജലാറ്റിൻ സ്റ്റിക്കുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പത്തനാപുരത്ത് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി എന്നുള്ളത് മാത്രമല്ല അതിലെ തീവ്രവാദ ബന്ധമാണ് സംഭവത്തിന്റെ ഗൌരവം കൂട്ടുന്നത്. ഇതിന് ഏതാനും കിലോമീറ്റർ മാത്രം അകലെ പത്തനംതിട്ട കോന്നിയിൽ നിന്നാണ് ഇന്ന് ജലാറ്റിൻ സ്റ്റിക്കുകൾ പിടിച്ചെടുത്തത്. ഈ സംഭവങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിലേക്ക് പോലീസിന്റെ അന്വേഷണം പോകുന്നുണ്ടോ? നമുക്ക് നോക്കാം. സലിം മാലിക് കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. സലിം മാലിക്, ഗുഡ് ഈവനിംഗ്. തീവ്രവാദ ബന്ധമുണ്ടെന്നുള്ള ഞെട്ടിക്കുന്ന വിവരം കൂടി പുറത്തുവരുമ്പോൾ ഇതിന്റെ ആസൂത്രണം ആരുടേത്? അല്ലെങ്കിൽ തീവ്രവാദ സംഘങ്ങൾ സജീവമായി വനമേഖല കേന്ദ്രീകരിച്ച് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ടോ? അങ്ങനെയുള്ള പല കാര്യങ്ങളുടെയും ചുരുളഴിയേണ്ടതുണ്ട്. ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ അതെങ്ങനെയാണ്? സുജയ, ഈ പത്തനാപുരം പാടത്തെ വനമേഖലയിൽ നിന്നും ഈ നിലയിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയതിനെ വലിയ ഗൗരവത്തോടുകൂടിയാണ് കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും അന്വേഷണ ഏജൻസികൾ എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് പകൽ സമയം മുഴുവൻ കേന്ദ്ര ഏജൻസികളും ഒപ്പം തന്നെ സംസ്ഥാന ഏജൻസികളും ഈ മേഖലയിൽ നടത്തിയ പരിശോധനയും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും. എല്ലാ ഏജൻസികളും ഇതുമായി ബന്ധപ്പെട്ട, കേരള പോലീസ് ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ സംസ്ഥാന ഭീകരവിരുദ്ധ ഏജൻസി ഉണ്ടായിരുന്നു, കേന്ദ്ര ഏജൻസികൾ ഉണ്ടായിരുന്നു, ഒപ്പം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, ഡോഗ് സ്ക്വാഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ നിലയിലുള്ള എല്ലാവരും ചേർന്നുള്ള ഒരു വലിയ പരിശോധന തന്നെ ഈ മേഖലയിൽ നടത്തുന്നത് തന്നെ ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഈ സ്ഫോടക വസ്തുക്കൾ പിടിക്കുമ്പോൾ വനംവകുപ്പിന്റെ പതിവ് പരിശോധനയിലാണ് ഈ നിലയിൽ ഈ മേഖലയിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത് എന്നായിരുന്നു ആദ്യം അവർ നൽകിയ വിശദീകരണം. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന ഇന്നത്തോടുകൂടി ബോധ്യമായിട്ടുണ്ട്. ഇത് നേരത്തെ തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ച് ഭീകരവാദ പ്രവർത്തനങ്ങളും തീവ്രവാദ റിക്രൂട്ട്മെന്റും ഉൾപ്പെടെയുള്ളവ നടക്കുന്നു എന്ന് പോലീസിനും ഒപ്പം തന്നെ കേന്ദ്ര ഏജൻസികൾക്കും കൃത്യമായി വിവരം ലഭിച്ചിരുന്നു. തമിഴ്നാട് ക്യൂബ്രാഞ്ച് ഈ മേഖലയിൽ 2 മാസം മുൻപ് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ചു തന്നെയാണ് ഈ മേഖലയിൽ പരിശോധന നടത്തിയത്. ഒപ്പം തന്നെ മാസങ്ങൾക്ക് മുൻപ് ഉത്തർപ്രദേശിൽ നിന്നും പിടിച്ച ഭീകരവാദികളിൽ ഭീകരവാദി ബന്ധം ആരോപിച്ച് പിടിച്ചവരിൽ പന്തളം സ്വദേശിയായ ഒരു മലയാളി കൂടി ഉണ്ടായിരുന്നു. അയാളിൽ നിന്ന് കിട്ടിയ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ നിലയിൽ ഈ മേഖലയിൽ പരിശോധന നടത്തിയത്. അതിൽ നിന്നാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ച് നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളിൽ തന്നെ ഊന്നിയാവും തുടർന്നുള്ള ദിവസങ്ങളിലും പരിശോധന. പോലീസ് പരസ്യമായി ഇക്കാര്യം സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും ഇത് തന്നെയാണ് ഈ അന്വേഷണത്തിന് പിന്നിലെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ കോന്നിയിലെ കല്ലേലി ഭാഗത്ത് നിന്നും, അതായത് ഈ പ്രദേശത്ത് നിന്നും വെറും 8 കിലോമീറ്റർ മാത്രം അകലെയാണുള്ളത്, അവിടെ നിന്നും ഇന്ന് 96 ജലാറ്റിൻ സ്റ്റിക്കുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതും ഈ അന്വേഷണവുമായി അല്ലെങ്കിൽ ഈ കേസുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ള അന്വേഷണവും ഈ അന്വേഷണ സംഘം എന്തായാലും അതുകൂടി അതിൻ്റെ കൂടി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാകും മുന്നോട്ട് പോവുക. വ്യക്തമാണ്. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് സലിം മാലിക്. സലിം ഇപ്പോൾ സൂചിപ്പിച്ചതിനോടൊപ്പം തന്നെ കഴിഞ്ഞ 7 മാസക്കാലമായി ഈ ഒരു കൂടൽ വനമേഖല, ഇപ്പോൾ ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്ത പാടം പ്രദേശം, അവിടെയൊക്കെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ കൃത്യമായ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അവർ ശേഖരിച്ച റിപ്പോർട്ടുകളോട് ചേർത്ത് വയ്ക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ സംഭവങ്ങളുടെ പോക്കും.